ആഫ്രിക്ക ഉൾപ്പെടെയുള്ള ലോകരാഷ്ട്രങ്ങളിൽ നിന്നും ലക്ഷക്കണക്കിന് ആളുകളെ യേശുവിന്റെ സ്നേഹത്തിലേക്ക് അടുപ്പിച്ച ജർമ്മൻ സുവിശേഷകനാണ് റെയ്നാൾഡ് ബോങ്കെ. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ സുവിശേഷത്തിന്റെ കൊടുങ്കാറ്റായിരുന്ന ബോങ്കെ തന്റെ ശുശ്രൂഷയിൽ 77 മില്യൺ ആത്മാക്കളെ ക്രിസ്തുവിനായി നേടി. ഒരു പാസ്റ്ററുടെ മകനായി ജനിച്ച ബോങ്കെ തന്റെ 9-ാം വയസ്സിൽ യേശുവിനായി തന്റെ ജീവിതത്തെ സമർപ്പിച്ചു. ലെസോത്തോ എന്ന രാജ്യത്തിലെ ഒരു കുന്നിൻ മുകളിൽ വെച്ച് ആഫ്രിക്ക ക്രിസ്തുവിന്റെ രക്തത്താൽ കഴുകപ്പെടുമെന്ന ദർശനം താൻ കണ്ടു. നരകം കാലിയാക്കി സ്വർഗം നിറയ്ക്കുവാനുള്ള പ്രത്യേക ദൈവിക ദർശനം താൻ പ്രാപിച്ചു. അനേകരെ താൻ തീയിൽ നിന്ന് വലിച്ചെടുത്തു. അതുമാത്രമല്ല, അനേക സുവിശേഷകരെ സുവിശേഷ വേലയ്ക്കായി ഒരുക്കുവാൻ ലോകവ്യാപകമായി ഫയർ കോൺഫറൻസുകൾ സംഘടിപ്പിച്ചു. സുവിശേഷകർ അലസരായിരിക്കാതെ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് ദൈവശക്തി പ്രാപിച്ച് ആത്മാക്കളെ നേടുവാൻ അദ്ദേഹം ആഹ്വാനം ചെയ്തു. അനേക സുവിശേഷകന്മാർ അദ്ദേഹത്തിന്റെ ശുശ്രൂഷാ ശൈലിയിൽ ആകൃഷ്ടരായി പുതിയ സുവിശേഷ സംഘടനകൾ തുടങ്ങി. ആത്മാക്കളെ നേടുന്നതിൽ മാതൃകയാക്കുവാൻ പറ്റിയ വ്യക്തിത്വം, അനേകരുടെ ആത്മീയ മെന്റർ. അദ്ദേഹം പറഞ്ഞ ചില ഉദ്ധരണികൾ ആഴമേറിയ ദൈവിക വെളിപ്പാടുകളാണ്. മറ്റുള്ളവരോട് നീരസപ്പെട്ട് കഴിഞ്ഞാൽ അത് നാം തന്നെ വിഷം കഴിച്ചിട്ട് ശത്രു മരിക്കുവാൻ കാത്തിരിക്കുന്നത് പോലെയാണ്. നീരസപ്പെട്ട് നമ്മുടെ ആത്മീയ ചൈതന്യം നാം നഷ്ടപ്പെടുത്തരുത്. നാം ദൈവാലോചന അനുസരിച്ച് ചിലതിന്റെ വേര് പിഴുതുമാറ്റുമ്പോൾ വേദനയോ നഷ്ടബോധമോ ഉണ്ടാകരുത്. വരുവാനുള്ള നല്ല നാളേക്കായുള്ള പ്രതീക്ഷകളാണ് അപ്പോൾ നമുക്ക് ആവശ്യം. നിങ്ങൾക്ക് തന്നെ അനുഭവമായുള്ള ചെറുതും വലുതുമായുള്ള വിശ്വാസത്തിന്റെ അനുഭവ സാക്ഷ്യങ്ങളുണ്ട്. നീ ആ സാക്ഷ്യങ്ങൾ ഓർക്കണം, എണ്ണണം, ഉരുവിടണം, ആഘോഷിക്കണം. നിന്റെ ജീവിതത്തിൽ സംഭവിക്കുവാനുള്ള അത്ഭുതങ്ങൾക്കായി നിന്റെ വിശ്വാസത്തെ അവ പണിയും. ചിലർക്ക് ദൈവിക തീരുമാനങ്ങൾ എടുക്കുവാൻ പേടിയാണ്. അപകട സാധ്യത മുൻപിൽ കണ്ട് ഭയന്ന് തീരുമാനങ്ങൾ എടുക്കാതിരുന്നാൽ ജീവനുള്ള വിശ്വാസം മരിക്കും. പഴയ സ്ഥലം, പഴയ കെട്ടിടം, പഴയ രീതി, പഴയ വിജയം, പഴയതെന്തും ആനന്ദിപ്പിക്കുന്നതാണ്. എന്നാൽ വിശ്വാസത്തിന്റെ ആദിപടി ഭയപ്പെടുത്തുന്നതാണ്. ദൈവത്തിന്റെ ശക്തിയിലുള്ള പൂർണ്ണാശ്രയം കൊണ്ട് മാത്രമേ നമുക്ക് വിശ്വാസ ജീവിതം നയിക്കുവാൻ സാധ്യമാകൂ. ദൈവം അയക്കുന്ന ഇടത്ത് നാം സുവിശേഷ വേല ചെയ്യണം. ആരെങ്കിലും പിടിച്ചേൽപ്പിച്ചതുകൊണ്ടോ സ്വാർത്ഥ കാര്യങ്ങൾക്കായോ കർത്താവിനെ സേവിക്കരുത്. ദൈവം പറയുന്നത് കേൾക്കണം. ദൈവം അരുളി ചെയ്യുന്നത് പ്രസംഗിക്കണം. അവന്റെ ശബ്ദം കേട്ട് അവനെ പിൻപറ്റണം. നിനക്കെല്ലാം കൂടെ ഒരുമിച്ച് ചെയ്യുവാൻ പറ്റില്ല. നിന്റെ വിളി നീ അനുസരിക്കണം. വിളിക്കുന്ന ഇടത്ത് വേല ചെയ്താൽ നീ കത്തി ചാമ്പലാവുകയില്ല. ദൈവാലോചന കേട്ട് എടുക്കുന്ന തീരുമാനങ്ങളുടെ ഭവിഷ്യത്തുകളെ ഓർത്ത് പേടിക്കരുത്. അതിൽ നിന്ന് എന്തു വന്നാലും പിന്മാറരുത്. വിശ്വാസമുണ്ടെങ്കിൽ നാം വല വീശണം, നാം പ്രതികരിക്കണം. നിനക്കൊരു വിത്തിൽ വിശ്വാസമുണ്ടെങ്കിൽ അതിനെ മണ്ണിൽ പാകണം. ദൈവം തന്ന ദർശനത്തിൽ നാം വിശ്വസിക്കണം. ദൈവത്തെ നല്ലതാക്കുവാൻ ആരും പരിശ്രമിക്കണ്ട. ദൈവത്തിന്റെ ആലോചനയ്ക്കനുസരിച്ച് നിന്റെ ജീവിതം നല്ലതാക്കുകയാണ് വേണ്ടത്. നാം സർവശക്തന്റെ പ്രതിനിധികളാണ്. പരിധിയില്ലാത്ത ദൈവശക്തി നമ്മുടെ കരങ്ങളിൽ ദൈവവേലയ്ക്കായി നൽകിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ കർത്താവിന്റെ വേലയിലായിരിക്കുന്ന ആരും തന്നെ ഉന്നതന്മാരല്ല. ശിശുവിനെ പോലെ വിശ്വാസമുണ്ടെങ്കിൽ വലിയവനായി ദൈവം തന്റെ ദാസന്മാരുടെ ജീവിതത്തിലൂടെ മഹനീയമായ ശുശ്രൂഷകൾ ചെയ്യും. ദൈവം പണിയുന്നവന്റെ കൂടെ പണിയും, ചലിക്കുന്നവന്റെ കൂടെ ചലിക്കും. വെറുതെ ഇരിക്കുന്നവന്റെ കൂടെ യേശു വന്ന് വെറുതെ ഇരിക്കുകയില്ല. പരിശുദ്ധാത്മാവ് നമുക്കുണ്ടെങ്കിൽ സഭ നടത്തുവാൻ സൗജന്യമായി കൊടുക്കുന്ന കാപ്പിയും കേക്കും ആവശ്യമില്ല. മലകളെ നീക്കുവാൻ എന്നെ ദൈവം വിളിച്ചപ്പോൾ ചെറിയ മാർബിൾ കഷണങ്ങളെ ഞാൻ ഉപേക്ഷിച്ചു. മനുഷ്യരുമായി ബിസിനസ് ചെയ്യുവാൻ നിനക്ക് പണം വേണം. ദൈവവുമായി ബിസിനസ് ചെയ്യുവാൻ നിനക്കാവശ്യം വിശ്വാസമാണ്. ദൈവരാജ്യത്തിലെ നാണയമാണ് വിശ്വാസം. മറ്റുള്ളവരുടെ ആശയങ്ങൾ കോപ്പിയടിക്കരുത്. ദൈവം എന്തെങ്കിലും ചെയ്യുമ്പോൾ വല്ലവരുടെയും ഒന്നിനെയും കോപ്പിയടിക്കില്ല. ദൈവം കൂടെയില്ലെങ്കിൽ നിനക്ക് കോപ്പിയടിച്ചേ മതിയാകൂ. മനുഷ്യന്റെ കൈയടി വാങ്ങിക്കുവാൻ ദൈവവേല ചെയ്യരുത്. അങ്ങനെയെങ്കിൽ അവർ വിമർശിക്കുമ്പോൾ വേല നിർത്തേണ്ടി വരില്ല. യേശു നിന്നെ കുഴഞ്ഞ ചേറ്റിൽ നിന്നും ഉയർത്തും. യേശു നിന്നെ നിന്റെ ചാരികസേരയിൽ നിന്നും ഉയർത്തില്ല. യേശുവിന്റെ സുവിശേഷം വെള്ളം പോലെയാണ്. ആരും അത് കണ്ടുപിടിച്ചതല്ല. പക്ഷേ അതില്ലാതെ ആർക്കും ജീവിപ്പാൻ കഴിയില്ല. കർത്താവിനായി മീൻ പിടിക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ അക്വേറിയത്തിലല്ല വലയെറിയേണ്ടത്. മാനവജാതിയുടെ ചരിത്രത്തിന് പൂർത്തീകരണം നൽകുന്നത് യേശുവിന്റെ സുവിശേഷമാണ്. നോവലുകളും കഥകളും ഐതിഹ്യങ്ങളും
ലക്ഷ്യബോധമില്ലാത്ത പൂർത്തീകരിക്കപ്പെടാത്ത അധ്യായങ്ങൾ പോലെയാണ്. എന്നാൽ ബൈബിൾ മനുഷ്യന്റെ ചരിത്രത്തിന് പാവനമായ സമാപ്തി നൽകുന്നു. ഭൂമിയിൽ നടക്കുന്ന സകല സംഭവങ്ങളെയും കൃത്യമായി കോർത്തിണക്കി തന്റെ ഹിതപ്രകാരം ഒരു സമാപ്തി വരുത്തുന്ന സർവശക്തനായ ദൈവം, നിന്റെ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ ദൈവത്തിന്റെ സന്നിധിയിൽ നീ മിണ്ടാതെ ഇരുന്ന് താൻ ദൈവമെന്ന് നീ അറിഞ്ഞുകൊള്ളുക. I only have one desire. I want hell empty and heaven full.